ഗവർണർമാരെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് മോദി സർക്കാരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനി എം പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നടന്ന UDF പയ്യന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എം പി എന്ന നിലയിൽ സാധ്യമായതെല്ലാം മണ്ഡലത്തിനു വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങിയും ഗവർണർമാരെ ഉപയോഗിച്ചും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വീണ്ടും BJP അധികാരത്തിലെത്തിയാൽ ഇത്തരത്തിലുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പായി 2024 തെരഞ്ഞെടുപ്പ് മാറും. MP എന്ന നിലയിൽ സാധ്യമായതെല്ലാം താൻ മണ്ഡലത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും നിലവിലെ MPയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രസംഗം അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ച് ആ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏടുകൾ ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം മലബാർ കലാപം, ഖിലാഫത്ത് മൂവ്മെന്റ്, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ, ആലി മുസ്ലിയാർ, വാലിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ആലി, ഇവരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കളെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യം ഉപയോഗിച്ച് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ MR അധ്യക്ഷനായി. നേതാക്കളായ K മായിൻ ഹാജി, KT സഹദുള്ള, A ഗോവിന്ദൻ നായർ, PK ഫൈസൽ, KP കുഞ്ഞിക്കണ്ണൻ, M നാരായണൻകുട്ടി, SA ഷുക്കൂർ ഹാജി, K ജയരാജ്, B സജിത്ലാൽ, VP സുഭാഷ്, ജോസഫ് M മുള്ളൻമട, KV കൃഷ്ണൻ, MK രാജൻ, AP നാരായണൻ, P ലളിത ടീച്ചർ, KK സുരേഷ്, മഹേഷ് കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.